അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നീനിസ് കുട്ടി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റമളാൻ ഡേ 10-ന്റെ ഒരു ഫുൾ ഡേ ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയല്ലോ. അപ്പോൾ രാവിലെ എണീച്ച ഉടനെ തന്നെ ഇതേ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. കെൻസ് 9 മണിക്ക് മുന്നേ ആണ് കേട്ടോ, അപ്പോഴേക്കും അവർ എണീച്ച് വന്നായിരുന്നു. പിന്നെ രണ്ടാളെ ഒന്ന് ഫ്രഷ് ആക്കുക കേട്ടോ. ഞാൻ ഈ കുട്ടിയാണ് ആദ്യം ഫ്രഷ് ആക്കി നിർത്തിയത്. പിന്നെ എൻ്റെ കുട്ടി ഫ്രഷായി ഫുൾ എന്തായിരുന്നു ഹാപ്പി ഹാപ്പി ആയിരുന്നു കേട്ടോ. പക്ഷേ കെൻസിന് നേരെ തിരിച്ചായത്. അത് എല്ലാ ദിവസവും അങ്ങനെ കേട്ടോ, ഒരാൾ നല്ല ഹാപ്പി ആയിട്ട് എണീക്കുകയാണെങ്കിൽ മറ്റാൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേ നൈനെ കുട്ടി ഫുൾ ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. ആ നേരം കൊണ്ട് കെൻസിനെ ഞാൻ ഡേ കെൻസിനെ ഫ്രഷ് ആക്കി കൊണ്ടുവന്നായിരുന്നു കേട്ടോ. കെൻസാണെങ്കിൽ ഫുൾ കറച്ചിലിൻ്റെ ആ ഒരു ഇതായിരുന്നു, നൈന് വരണ്ട എന്നൊക്കെ പറഞ്ഞ്. ഒരുവിധം ഒന്ന് പറഞ്ഞ് ഓക്കെ ആക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് നേരത്തേക്ക് ഇവർ രണ്ടാളും കളിയായിരിക്കും. ആ നേരം കൊണ്ട് ഇവർക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ദോശയുടെ മാവെല്ലാം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയൊക്കെ ചുട്ടു സാമ്പാറായിട്ട് ഇനി അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അവർക്ക് ഫുഡ് കൊടുത്ത ഉടനെ തന്നെ ഞാൻ ദേ വീടൊക്കെ ഒന്ന് തൂത്തു വാരിയായിരുന്നു. അതിനുശേഷം ദേ ഒന്ന് തുടക്കുകയും കൂടെ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ദേ മുറ്റത്ത് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ പോയായിരുന്നു. ഇന്ന് എന്താ പറയുക, ചെടിക്ക് വെള്ളം ഒഴിച്ച് വന്നപ്പോഴേക്കും ദേ മഴയും പെയ്തായിരുന്നു കേട്ടോ. എന്താ ഒരു ചെറിയ പെട്ടെന്നായിരുന്നു, കുറച്ചൊരു മഴയൊക്കെ പെയ്തു കുറച്ചായിട്ട്. അതിനുശേഷം പിന്നെ ഞാൻ ദേ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകിയിട്ടായിരുന്നു. അതിനുശേഷം ഞാൻ ദേ ഉച്ചയായപ്പോഴേക്കും പിന്നെ നോമ്പ് തുറക്കിയുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഇന്ന് ഞാനൊരു സോസ് വൈറ്റ് സോസ് സമോസ ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടിയുള്ള സോസാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ബട്ടർ ഇട്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് 1 സ്പൂൺ മൈദാമാവും ചേർത്തു. ഇതിലേക്ക് ഞാൻ കുറച്ച് പാലൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കട്ട ഇട്ടാതെ നിളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതിന് ശേഷം നമുക്കിതിലേക്ക് ഹാഫ് ബോയിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഏത് വെജിറ്റബിൾ വേണോ ചേർത്ത് കൊടുക്കാം. എന്താ പറയുക, ബീൻസോ അതുപോലെ തന്നെ ഗ്രീൻ പീസ് അങ്ങനെയൊക്കെ എന്ത് വെജിറ്റബിൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നല്ല ഒറിഗാനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സീസണിങ് ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇത് ഇവിടെ റെഡി ആയിട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ കെൻസിന് ഞാനും കുറച്ച് പാല് കാച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ നമ്മുടെ ഇന്നത്തെ ഡ്രിങ്കിന് വേണ്ടി പൈനാപ്പിൾ ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ആസ് യൂഷ്വൽ അറിയാമല്ലോ, നോർമൽ കുഞ്ഞു പീസായിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്തു ഇതിലേക്ക് പഞ്ചസാരയും നല്ല തണുത്ത വെള്ളവും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസും ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് സമൂസ റെഡി ആക്കിയെടുക്കാം. ഞാൻ ഇതിൽ നിന്നൊരു പോക്കറ്റ് ടൈപ്പാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു ഇതിൻ്റെ നടുക്കായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ 4 വശത്തായിട്ട് നമുക്ക് മൈദാമാവ് ഒന്ന് പേസ്റ്റായിട്ട് കലക്കി ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് എടുത്ത് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മളിതെല്ലാം ഇങ്ങനെ ഇത് ഫോൾഡ് ചെയ്ത് മാറ്റിയായിരുന്നു. ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ദേ എല്ലാം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തൊന്ന് മാറ്റിയായിരുന്നു. ദേ കടലിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ദേ നമുക്ക് നോമ്പ് മുറിക്കേണ്ട വേണ്ടിയുള്ള ഫ്രൂട്ട്സ് എല്ലാം റെഡി ആക്കിയെടുത്തായിരുന്നു. അതിൻ്റെ കൂടെ ദേ ഞാനും കെൻസ് നോമ്പ് മുറിക്കാൻ വേണ്ടി റെഡിയായി വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ലൈം ജ്യൂസ് ഉണ്ടായിരുന്നു,
പൈനാപ്പിൾ ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ നമ്മുടെ നോമ്പ് കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം റെഡി ആയായിരുന്നു. ഇന്ന് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ എന്തു പറയുക, പച്ചവെള്ളത്തിലാണ് കേട്ടോ നോമ്പ് മുറിക്കുക. അങ്ങനെ നോമ്പൊക്കെ മുറിച്ചായിരുന്നു കേട്ടോ. അതിനുശേഷം തേക്കനുസരിച്ച് ഞാനോ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സമൂസ കഴിച്ചായിരുന്നു. അധികം സ്പൈസ് അല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ കുട്ടീസിനൊക്കെ. അങ്ങനെ രണ്ടാളും തീ സമൂസയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിതേ ലാസ്റ്റ് നമ്മുടെ ഈ ഒരു സമൂസ ട്രൈ ചെയ്തു. നല്ല ക്രീമി ഫില്ലിംഗ് ആണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നൈറ്റ് ഫുഡ് അമ്മൂൻ്റെ ഉഡ്ബീഡോഗ ആയിരുന്നു കേട്ടോ. അമ്മൂനിൻ്റെ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നായിരുന്നു ഫ്രൂട്ട് സാലഡും സമൂസയും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ മുറിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വയറ് ഓൾമോസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നൈറ്റ് കഴിക്കാമെന്നൊക്കെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കാണ് ഇക്ക വിളിച്ചത് നൈറ്റ് നമുക്ക് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളത് ഈ ഫുഡെല്ലാം പാക്ക് ചെയ്തെടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതുപോലെയൊക്കെ പാക്ക് ചെയ്ത് പോകുന്നത്. ഞങ്ങൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷമാണ്, കാരണം ഇക്കാക്ക് ലീവില്ല. അതുപോലെ തന്നെ എന്താ നേരത്തെ വരാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ ദേ ഇക്കാരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരു 9 മണി 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക വന്ന ഉടനെ പോകാൻ വേണ്ടി, അപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. കുറേ ദിവസത്തിന് ശേഷം കേട്ടോ രാത്രി ഇങ്ങനെ ഒരു യാത്ര, അതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. അങ്ങനെ ഇതേ ഇക്ക ഇറങ്ങിയായിരുന്നു, കൂടെ മക്കളും ദേ റെഡിയായി കാറിലൊക്കെ കയറിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് അടിക്ക് മുന്നേ ഉള്ള ഒരു സ്നേഹപ്രകടനം. ഈ സ്നേഹപ്രകടനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു വലിയൊരു അടി നടക്കും കേട്ടോ. അതാണ് ഇവരുടെ പതിവ്. അങ്ങനെ അവർ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഈ ശംഖുമുഖം ബീച്ച് എത്തിയായിരുന്നു. അങ്ങനെ ഈ കെൻസും ഞാനും രണ്ടുപേരും ഇവിടെ മണ്ണിൽ കളി തുടങ്ങിയായിരുന്നു കേട്ടോ. ഇക്കാ നേരം കൊണ്ട് ഒന്ന് ഉറങ്ങിയായിരുന്നു, കാരണം നല്ല കാറ്റുണ്ടായിരുന്നേ. അങ്ങനെയൊക്കെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങളത് കൊണ്ടുവന്ന ഫുഡെല്ലാം ഒന്ന് കഴി വേണ്ടി എടുത്ത് വെക്കുകയായിരുന്നു. നൈറ്റ് ഡേ ഇതുപോലെ ബീച്ചിലൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്ന വേറൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല സൈലൻസും ആയിരുന്നു കേട്ടോ ചുറ്റും. അങ്ങനെ ഇതേ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. കുറച്ച് നേരം കൂടെ നമ്മൾ അങ്ങനെ ഇരുന്നു കേട്ടോ. ശരിക്കും നല്ല ഉറക്കം വരും. പിന്നെ ഞാൻ ഇതേ കടലൊക്കെ കാണിക്കുന്നു, പക്ഷെ ഫുൾ ഇരുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റ ബൈ, താങ്ക് യു.